നമസ്കാരം മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ വർഷം തന്നെ ഉണ്ട് കഴിഞ്ഞ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പൊട്ടിപ്പാളീസായി എന്നുള്ള ദുഃഖത്തിലിരിക്കുന്ന ജി ട്വൻ്റി ത്രീ നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അനുകൂലികളും ഒക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹിമാചലും ഗുജറാത്തും ഒരുമിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെങ്കിലും ഏവരും പ്രതീക്ഷയോടെ കണ്ണുനട്ടിരിക്കുന്നത് ഗുജറാത്ത് ഗുജറാത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷമാണ് നൽകിയത് പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റ് മാത്രമേ ബി ജെ പിക്ക് നേടാൻ ആയുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് നൂറിന് താഴെ സീറ്റുകൾ നേടി വിജയ റൂപാണി അവിടെ അധികാരം ഉറപ്പിച്ചപ്പോഴും ബി ജെ പി അലട്ടിയ ഒരു പ്രധാന പ്രശ്നമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന പാർട്ടി ഗണ്യമായി അത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ചിലേക്ക് ഇടിഞ്ഞതിൻ്റെയും കുറിച്ചും മുപ്പത്തിരണ്ട് ശതമാനം മാത്രം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന കോൺഗ്രസ് അത് ഗണ്യമായി കൂടി നാൽപ്പത്തി പോയിന്റ് ഏഴ് ശതമാനമായി ഉയർന്നതിൻ്റെയും കണക്കുകൾ അങ്ങോട്ട് ബി ജെ പിക്ക് പൊരുത്തപ്പെടുന്നില്ല അതെന്താണ് എന്ന് ചോദിച്ചാൽ പ്രാദേശിക തലത്തിലുള്ള രാഷ്ട്രീയമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നത് എന്ന് പറയാമെങ്കിലും ഗുജറാത്ത് മോഡൽ മറ്റൊരു രീതിയാണ് ദേശീയതയോട് എന്നും കിടപിടിക്കുന്ന ഗുജറാത്ത് കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലം അത്രയും മോദി ഭരിച്ചിരുന്ന കാലം അത്രയും ബി ജെ പിക്ക് സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് അവിടെ നിലവിൽ ജഗദീഷ് ടാക്കൂറാണ് പി സി സി അധ്യക്ഷൻ ജിഗ്നേഷ് മെവാനിയും ഹാർദിക് പട്ടേലും അടക്കമുള്ള പ്രമുഖരായ യുവനിര അവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ ജഗദീഷ് ടാക്കൂറിനെയാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട് പക്ഷേ അവിടുത്തെ മുന്നോക്ക സമുദായ ധ്രുവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അവിടെ നഗര ഹൃദയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും രാജ്കട്ട് ആനന്ദ് സൂററ്റ് ജാംനഗർ തുടങ്ങിയ നഗര ഹൃദയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി കഴിഞ്ഞ ഏറെ കാലമായി പ്രവർത്തിച്ചു വരുന്നത് അഹമ്മദാബാദ് ഈസ്റ്റ് വെസ്റ്റ് തുടങ്ങിയ മേഖലകളിലുള്ള മുഴുവൻ സീറ്റുകളും ഇന്നേ വരെ ബി ജെ പിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല ബി ജെ പി തോറ്റിട്ടുമില്ല ഇത്തരത്തിലുള്ള കുറെ രാഷ്ട്രീയ സവിശേഷതകൾ അവിടെ ഉണ്ട് അത് കോൺഗ്രസിന് മനസ്സിലാകാഞ്ഞിട്ടല്ല ഗ്രാമ അവർക്ക് വോട്ട് ഷെയർ കൂടുതലാണ് ബി ജെ പിയേക്കാളും ഏകദേശം ദശാംശം രണ്ട് ശതമാനത്തിന്റെ വ്യത്യാസമെങ്കിലും അവർക്ക് കഴിഞ്ഞ നിയമസഭയിൽ നേടാനായി കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കണക്ക് തന്നെയാണ് പല സീറ്റുകളും അവർ പിടിച്ചെടുത്തതും ഈ ഗ്രാമീണ മേഖലയിലുള്ള അവരുടെ ആധിപത്യം കൊണ്ടാണ് പക്ഷേ ഇത് എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് നിലവിലെ സാഹചര്യത്തിൽ എക്സിറ്റ് പോളുകളും സർവേകളും പറയുന്നത് ബി ജെ പിക്ക് ആധിപത്യം തന്നെയാണ് ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നൂറു മുതൽ നൂറ്റി പതിനഞ്ച് സീറ്റ് വരെ നേടിയെടുക്കാൻ അവർക്ക് കഴിയും അതിൽ ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ നടന്ന ഇലക്ഷൻ റിസൾട്ടുകൾ ഒക്കെ നിർണായകമായ സ്വാധീന ശക്തിയായി മാറും എന്നുള്ളത് അവിടെ നിൽക്കേ തന്നെ കോൺഗ്രസ് വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സംസ്ഥാനം അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഇവിടെ നേതാക്കളെ നിരീക്ഷകരായി വെക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത് എന്നത് അറിഞ്ഞു വേണം ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റങ്ങളെ കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒരു കാര്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാട്ടർലു മത്സരമൊന്നും അല്ലെങ്കിൽ പോലും ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ആധിപത്യത്തിലേക്കുള്ള തുടക്കമായി തന്നെ കോൺഗ്രസിനെ പറയാൻ കഴിയും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക